കേരളത്തിന്റെ പകുതി മാത്രമല്ല പോവും 1 കോടിയിൽ താഴെ ജനസംഖ്യയുമുള്ള കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. എങ്കിലും ലോകരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും നിർണായക ശക്തി കൂടിയാണ് ഇസ്രായേൽ. ഏറ്റവും അധികം ജനസംഖ്യയുള്ള ചൈനയ്ക്കും ലോക ഒന്നാം നമ്പറായ അമേരിക്കയ്ക്കും പിണക്കാനാവാത്ത സഖ്യകക്ഷിയാണ് ഈ കൊച്ചു രാജ്യം. തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും പേടി സ്വപ്നം കൂടിയാണ് ഇസ്രായേൽ. തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇസ്രായേൽ അവലംബിക്കുന്ന ശൈലിയും അവരുടെ സാങ്കേതിക തികവും ഒക്കെയാണ് ആ ഭയത്തിന് കാരണം. ഇപ്പോൾ പലസ്തീനിലെ തീവ്ര ഇസ്ലാമിക സംഘടനയായ ഇസ്ലാമിക് ജിഹാദിനെതിരെ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും വെസ്റ്റ് ബാങ്കിലെ ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടിക്കുമുണ്ട്. ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവകാശലംഘനം അല്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യയും ഭീകരതയെ തുടച്ചു നിൽക്കുന്നതിൽ ഇസ്രായേലിന് പിന്തുണ അറിയിച്ചിരുന്നു. പലസ്തീനിലെ തീവ്ര ഇസ്ലാമിക സംഘടനയായ ഇസ്ലാമിക് ജിഹാദിന്റെ മുഖ്യ കമാൻഡർ ബഹ അബു അൽ അത്തെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഗാസയ്ക്ക് സമീപം ഷെജയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മുതിർന്ന ഫലസ്തീൻ കമാൻഡറായ ബഹ അബു അൽ അത്തയെയും ഭാര്യയും മകനെയും ഇസ്രായേൽ വധിച്ചത്. ഇസ്രായേലിന് നേർക്ക് അത്തയും സംഘവും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ ആക്രമണത്തിലാണ് ഭീകരനും സംഘവും കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെ കനത്ത റോക്കറ്റ് ആക്രമണമാണ് പലസ്തീൻ ഇസ്രായേലിനെതിരെ നടത്തിയത്. പക്ഷേ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടി പലസ്തീന് നൽകുകയും ചെയ്തു. അടുത്ത കാലത്തായി നടക്കുന്ന അതിർത്തി കടന്നുള്ള റോക്കറ്റ് ഡ്രോൺ സ്നിപ്പർ ആക്രമണങ്ങളുടെ ഉത്തരവാദി അൽ അത്തയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിലപാട്. അത്ത ഇനിയും പല ആക്രമണങ്ങൾക്കും പദ്ധതിയിട്ടിരുന്നു എന്ന് പറഞ്ഞ നെതന്യാഹു ടിക്കിംഗ് ബോംബ് എന്നാണ് ഇയാളെ വിശേഷിപ്പിച്ചത്. ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. 2014 ഗാസ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഓർമ്മ വേണം. അത്തരം നടപടിയിലേക്ക് തങ്ങളെ എത്തിക്കരുത്. ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അന്തിമ യുദ്ധമാണ് എന്ന മുന്നറിയിപ്പാണ് ബെന്യമിൻ നെതന്യാഹു പലസ്തീന് നൽകിയത്. ഗാസയിൽ അൽ അത്തയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയവർ വൻതോതിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. തോക്കേന്തി എത്തിയവരെല്ലാം ആകാശത്തേക്ക് വിടിവെച്ചു. സിറിയയിലെയും ഗാസയിലെയും 2 സംഘടിതമായ ആക്രമണങ്ങൾ യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഇസ്ലാമിക് ജിഹാദ് നേതാവ് ഖാലിദ് അൽ ബസ് പറഞ്ഞത്. ഗാസ നിയന്ത്രിക്കുന്ന ഹമാസും ഇസ്ലാമിക് ജിഹാദിനെ പിന്തുണ നൽകിയിട്ടുണ്ട്. പ്രത്യാഘാതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഇസ്രായേലിന് മാത്രമായിരിക്കുമെന്നാണ് ഹമാസിന്റെ നിലപാട്. അത്തയുടെ വാദത്തിന് പിന്നാലെ ഇസ്രായേലിലും പാലസ്തീനിലുമായി നടന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 20-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്തായാലും പാലസ്തീനെതിരായ നടപടിയെ ചൊല്ലി അറബ് രാജ്യങ്ങളും മറ്റും ഇസ്രായേലിനെ നഖശിഖാന്തം എതിർക്കുകയാണെങ്കിലും അമേരിക്കയും ഇന്ത്യയും നൽകുന്ന പിന്തുണ തുടരും. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മുൻപത്തേക്കാളും 10 മടങ്ങ് ദൃഢമാണ്. പാക് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടുകൾക്കടക്കം ശക്തമായ പിന്തുണയാണ് ഇസ്രായേൽ നൽകിപ്പോരുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഇസ്രായേൽ എത്തിയിരുന്നു. ആഗോള ഭീകരതയെ തൂത്തറിയുക എന്നതാണ് ഇന്ത്യയുടെ പോലെ തന്നെ ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. ഇന്ത്യയ്ക്കൊപ്പം എല്ലാ മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമായ ഇസ്രായേൽ ലോക സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും വക്താക്കൾ കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഊഷ്മളമായ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് ഇന്ത്യയ്ക്കൊപ്പം തന്നെ ഇസ്രായേൽ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.